വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പും മുളകിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള എമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിക്ക്. അപ്പോൾ അതിൽ കുറേ പേര് എമോഷണൽ എപ്പിസോഡും അവർക്ക് ഇഷ്ടമാണ് എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്, ഉപ്പും മുളകിലെ എമോഷണൽ എപ്പിസോഡും സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡും ഫണ്ണി എപ്പിസോഡുകളൊക്കെ കുറിച്ചത്. അതായത് ഉപ്പുമുളകിൽ ഫണ്ണി എപ്പിസോഡ്സിന് എത്രത്തോളം ഫാൻസ് ഉണ്ടോ, എത്രത്തോളം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതേപോലത്തെ എമോഷണൽ എപ്പിസോഡിനും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഉപ്പുമുളകിൽ അധികം ഇഷ്ടമല്ലാത്ത എപ്പിസോഡ് ഏതാണെന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള എപ്പിസോഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് സീസൺ ടുവിൽ ഹൈമതി റാംകുമാറിൻ്റെയും എൻട്രിക്ക് ശേഷം വന്ന കുറച്ച് എപ്പിസോഡുകൾ, അത് സിനിമയിൽ പോലും നടക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കൊലപാതകവും അണ്ടർവേൾഡും, ഇപ്പം നമ്മൾ തമ്നയിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഫോട്ടോസ്, അതുപോലത്തെ എപ്പിസോഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗോസ്റ്റിക് ആയിട്ടുള്ള എപ്പിസോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ എപ്പിസോഡ്സൊന്നും ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 8 കൊല്ലമായിട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു വരുന്നത് ആ ഒരു റിയാലിറ്റി ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്നത് പോലത്തെ സിറ്റുവേഷൻസും കഥയുമായിരിക്കും ഉപ്പുമുളകും സീസൺ 1 വന്നുകൊണ്ടിരുന്നത്. സീസൺ 2 അത് മാറിയപ്പോഴാണ് പ്രേക്ഷകരുടെ പ്രതികരണം വന്നു തുടങ്ങിയത്. പ്രേക്ഷകർക്ക് അത് ഇഷ്ടമല്ലാത്ത രീതിക്ക് വന്നു. പിന്നീട് ബാക്ക് ടു നോർമൽ സിറ്റ് കോമിലേക്ക് വന്നു. പിന്നെ അവസാനിച്ച് ഇപ്പോൾ സീസൺ 3 തുടങ്ങിയിട്ടും ഭയങ്കര പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് തന്നെ തുടങ്ങിയത്. പിന്നീട് ചെറുതായിട്ട് കഴിഞ്ഞാഴ്ച കുറച്ച് ഇമോഷണൽ എപ്പിസോഡ്സ് വന്നു. പക്ഷേ അതും കുറച്ച് ഡ്രാമാറ്റിക് ആയിരുന്നു. അതായത് ഒരു റിയാലിറ്റി, പണ്ടത്തെ സീസൺ 1 ആ ഒരു ഇമോഷണൽ എപ്പിസോഡ്സ് പോലെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുണ്ടായിരുന്ന ഡയലോഗുകളെല്ലാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ട മനസ്സിലായി വീണ്ടും പഴയ ട്രാക്കിലോട്ട് മെല്ലെ മെല്ലെ ഒരു ഫണ്ണി ട്രാക്കിലോട്ട് ഉപ്പുമുളകും വരുന്നുണ്ട്. അതായത് പ്രേക്ഷകർക്ക് ഉപ്പുമുളകിലെ ഇമോഷണൽ എപ്പിസോഡ് ഇഷ്ടമാണ്. പക്ഷേ അത് ആ സീസൺ 2 ആ സമയത്ത് പോലത്തെ എപ്പിസോഡുകളല്ല, സീസൺ 1 എമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ച വന്ന ചില എപ്പിസോഡുകളിൽ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അതായത് നീലുവിനെ വയ്യാത്ത പോലെ മുഖകൂടെ ബ്ലഡ് വരുന്ന പോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിന് അവസാനം ഒരു ടെയിലൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇന്നലത്തെ എപ്പിസോഡിലും അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. അതായത് മുഖക്കൂടെ ബ്ലഡ് വരുന്ന പോലെ, ബ്ലഡ് വന്നില്ല പക്ഷേ ആ ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നീലുവിനെ വയ്യാത്ത പോലെ. അപ്പോൾ റിപ്പീറ്റഡ് കണ്ടൻറ്റ് പോലെ ആയിരുന്നു അത്. പക്ഷേ അതിലും ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. പക്ഷേ ഫുള്ളായിട്ട് അങ്ങനെ ഒരു എമോഷണൽ ആയിട്ട് കൊണ്ടുപോകാതെ ഫുൾ ഹ്യൂമറായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട്. അതുപോലത്തെ എപ്പിസോഡ് തന്നെയാണ് വേണ്ടത്. അത് തന്നെയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നതും. അതായത് ഇപ്പോൾ മുളകം സീസൺ 2 പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് സീസൺ 3 പറ്റില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത് സംഭവിക്കാനും ചാൻസ് ഇല്ല. പിന്നെ ഇപ്പോൾ മുളകം സീസൺ 1 എമോഷണൽ എപ്പിസോഡ്സിനും ഉപ്പുമുളകും സീസൺ 3 എമോഷണൽ എപ്പിസോഡ്സിനും ഒരു വ്യത്യാസം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സിനിമാറ്റിക് ആയിപ്പോയി സീസൺ 3 എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു എപ്പിസോഡാണ് കേശു ജോലിക്ക് പോകുന്ന പോലെ, കൂലിപ്പണിക്ക് പോകുന്ന പോലത്തെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിൽ അവസാനം ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള രംഗങ്ങളായിരുന്നു. അതായത് ആ ഒരു ഡയലോഗുകളൊക്കെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം കണ്ടൻറ് തന്നെയാണ് സീസൺ 1 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതായത് മുടിന് വേണ്ടി ബാലു കൂലിപ്പണിക്ക് പോകണതും ലച്ചുവിന് വേണ്ടി മുടിയും കൂലിപ്പണിക്ക് പോകണ പോലത്തെ എപ്പിസോഡ് ഇതേ സെയിം കണ്ടൻറ്റാണ്. പക്ഷേ അതിൻ്റെയും അവസാനം ഇതേപോലെ എമോഷണൽ ആയിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് അത്രത്തോളം റിയാലിറ്റി ഉണ്ടാകും, അത്രത്തോളം റിയലായിട്ട് അവർ ചെയ്തിട്ടുണ്ടാകും. ഇതും ആ ഒരു റിയാലിറ്റി ഈ ഒരു എപ്പിസോഡിൽ മിസ്സായെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എമോഷണൽ എപ്പിസോഡ്സിൽ സീസൺ 1 അതിൻ്റെ അത്ര വരൂല എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇങ്ങനത്തെ ഒരു റിയലായിട്ടുള്ള ഇമോഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡ്രാമാറ്റിക് ആക്കാതെ റിയൽ കുറച്ചും കൂടി റിയാലിറ്റി ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിൽ നിങ്ങൾ ഈ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.